പ്രൈസ് ദി ലോർഡ്. രണ്ട് ദിനവൃത്താന്തം 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാം അനുദിന ജീവിതത്തിൽ തളരാതെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. നാം ശരിക്കും അവനെ അറിയണം, എങ്കിൽ മാത്രമേ അവൻ നമ്മോടുകൂടെ ഇരിക്കുകയുള്ളൂ. ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ഈ ലോകത്തിൽ ഒന്നും സാധ്യമല്ല. ദുഃഖകരമായ വാർത്തകളും അനുഭവങ്ങളും ജീവിതത്തിലെ പ്രതിസന്ധികളും ഒക്കെ കൊണ്ട് തളർന്നിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലോകത്തിൽ, ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ജീവിത ഭാരങ്ങൾ നമ്മെ തളർത്താം. നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ നമ്മളെ അലട്ടിയെന്നു വരാം. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അനുദിന പ്രശ്നങ്ങൾ നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ തകർച്ചകളുടെ വേളകളിൽ, ജീവിത പ്രതിസന്ധിയുടെ മധ്യേ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മുടെ അരികിലേക്ക് ഓടിവരുന്ന ദൈവമാണ്. നമ്മെ ഈ ഭൂമിയിൽ വീഴാതെ നിർത്തിയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപ ആണെന്ന് പറയാം. പൗലോസ് തന്റെ ശരീരത്തിലുള്ള മുള്ള്, അതിനെ മാറ്റുവാൻ വേണ്ടി ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം അത് മാറ്റാതെ അവന് അത് സഹിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയാണ് നൽകിയത്. ജീവിതത്തിൽ തളർന്നു പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ അവസരങ്ങളിലൊക്കെ നാം ഒരു കാര്യം മാത്രം ഓർക്കുക, ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. അതെ, അവന്റെ കൃപ, ദൈവത്തിന്റെ കൃപ മാത്രം നമുക്ക് മതി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്ന കാലത്തോളം അവൻ നമ്മോടുകൂടെ ഇരിക്കും. അതുകൊണ്ട് നാം ആ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. തീർച്ചയായിട്ടും അവൻ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മുടെ പ്രതിസന്ധികളിൽ അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.